സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ പ്രത്യാശയുടെ പങ്കുവയ്ക്കലിൻ്റെല്ലാം ഓർമ്മകളുടെ മണിച്ചിരിപ്പുകളിലേക്ക് മറ്റൊരു ക്രിസ്മസ് നിലാവ് കൂടി. കൊറോണ എന്ന മഹാമാരിയുടെ അല്പാൽപമുള്ള ശമനത്തിനു ശേഷം അതിജീവനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ സെൻറ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പി ടിയും ചേർത്തൊരുക്കിയ ക്രിസ്മസ് രാവിലേക്ക് ലൈഫ് കൊച്ചിയുടെ ക്യാമറ കണ്ണുകൾ നക്ഷത്ര തിളക്കത്തോടെ മിഴിതുറക്കുമ്പോൾ അമ്മയെ വരവേറ്റുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്തുമസ് കാലമെത്തി. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഈ ദിനം എന്നും ഒരു ഒത്തുകൂടലിനുള്ള വേദിയാണ് ഒരുക്കുന്നത്. പ്രകാശവും സ്നേഹവും നിറഞ്ഞ ഈ ക്രിസ്തുമസ് കാലം ജീവിതത്തിൽ എന്നും ഓർമ്മപ്പെടുന്നതാവട്ടെ. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ ഈ കുളിരുള്ള രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റ് പിറന്ന ഉണ്ണിയേശുവിനെ ഓർക്കുന്നതോടൊപ്പം തന്നെ സെന്റ് പോൾസിന്റെ ക്രിസ്തുമസ് രാവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ കുട്ടികളെ കൂടി കാണിക്കേണ്ടതായിരുന്നു. അവര് മൊബൈലിൽ കൂടിയാണ് കാണുന്നത് പരിപാടി. എന്തായാലും രാവിലെ തൊട്ട് നടന്ന പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതുപോലെ ഒരു വിപുലമായ സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നത്. രണ്ടു വർഷങ്ങൾക്ക് ശേഷം കോവിഡ് താരതമ്യേന കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ നടത്തുന്ന പരിപാടിയിൽ സെന്റ് പോൾസിലെ പി ടിയുടെ ഹൃദയംഗമായ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. പരിശുദ്ധമായ അങ്കണത്തിലെ ഒത്തുചേർന്നിരിക്കുന്നു. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്മസ് കാലമാകുമ്പോൾ കരോൾ പാടിയിറങ്ങുക, അതുപോലെ തന്നെ വീടുകളിൽ കേക്ക് മുറിക്കുക, അങ്ങനെ എല്ലാ ദിവസങ്ങളും ഏതാണ്ട് ഒരു 20-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ന്യൂഇയർ കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളുടെ ഒരു നീണ്ട ദിവസങ്ങളാണ് ഡിസംബർ മാസം. നമ്മുടെ സെന്റ് പോൾസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാത്രി എന്തുകൊണ്ടും ധന്യത നിറഞ്ഞതാണ്. കാരണം നമ്മുടെ ഈ സ്കൂളിൻ്റെ ജീവനാഡികളായ അധ്യാപകര്, അനധ്യാപകര്, നമ്മെ നയിക്കുന്ന നമ്മുടെ മാനേജ്മെൻ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ പി ടി എ, എം പി ടി എ, എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് സമയം നമ്മുടെ മുറ്റത്ത് സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങൾ ചിലവഴിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം തരുന്ന ചില സാന്നിധ്യങ്ങൾ നമ്മുടെ ഈ തിരുമുറ്റത്തിനുണ്ട്. നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ അച്ഛൻ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ പോയി നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ കണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് ചിലവഴിച്ചതിന് ശേഷമാണ് അച്ഛൻ വീണ്ടും വൈകുന്നേരം ഇന്ന് അരമനയിൽ ഒരു പരിപാടി ഉള്ളതാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇന്നലെ തിരുമേനിയെ കണ്ടപ്പോൾ അച്ഛനെ വൈകുന്നേരം വരണമെന്ന് പിതാവ് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പിതാവിനോട് പറഞ്ഞു, പിതാവേ അച്ഛനെ ഞങ്ങൾക്ക് വിട്ടു തരണം. അപ്പോൾ പിതാവ് അത് ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും വലിയൊരു ഒരു ഉന്മേഷമാണ്, ഒരു ഉണർവാണ്. കാരണം ഒരു ഇടയൻ നമ്മളെ നല്ല നിലയിൽ നയിക്കുന്ന ഇടയൻ, ആ നല്ല നിലയിൽ നയിക്കുന്ന ഇടയൻ്റെ പുറകെ പോകുന്ന ആടുകൾക്കൊന്നും വഴിതെറ്റുകയില്ല, പേടിക്കേണ്ട കാര്യമില്ല, പുറകെ ഒന്നും നോക്കാതെ, ഇടം വലം നോക്കാതെ പോവുക, അതാണ് ഏറ്റവും മുമ്പിൽ നടക്കുന്ന ഇടയൻ്റെ ഒരു മഹാത്മ്യം. ഇടയനാട് സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ
ആദ്യമായിട്ടാണ് ഇത്രയും ഹൃദ്യമായ ഒരു ക്രിസ്മസ് ഈവ് നടക്കുന്നത് എന്ന് തന്നെ അച്ഛൻ കുഞ്ഞു സാറിനുള്ള ഒരു കൈയടിയായി ഞാൻ കാണുന്നു. ഈ ഒരു കൂട്ടായ്മ വളരെ ഹൃദ്യമാണ്. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പ്രത്യാശയുടെയും ആഘോഷമാണ് ക്രിസ്മസ്. നമുക്ക് പരിശുദ്ധനായ കർത്താവ് നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ വചനങ്ങളാണ്. ആ ഒരു വലിയ പ്രത്യാശ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സായാഹ്നം കൂടിയായി ഈ ക്രിസ്മസ് മാറുകയാണ്. ഇവിടെ അച്ഛൻ്റെ പ്രസംഗം കേട്ട് പ്രസംഗത്തിന്റെ അവസാന ഭാഗമേ ഞാൻ കേട്ടുള്ളൂ. പക്ഷെ അച്ഛൻ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു യുവാവിനേക്കാൾ കരുത്തോടുകൂടി ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് വെളിയനാട് സെന്റ് പോൾസ് ഹൈസ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അച്ഛൻ നമ്മളെ നയിക്കാൻ നിൽക്കുകയാണ്. അച്ഛന് തീർച്ചയായും അതിന് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവിടെ ആദരിക്കപ്പെട്ട രണ്ടുപേരും പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വെളിയനാട് സെന്റ് പോൾസ് ഹൈസ്കൂളാണ് എന്ന് പറഞ്ഞു. ഈ ക്രിസ്മസ് രാവിൽ ഒരുമിച്ച് ചേരുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്നതായ ഒന്ന് തന്നെയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് ലോകത്തിൻ്റെ രക്ഷകൻ പിറക്കുവാൻ പോകുന്നു എന്നുള്ളതായ സന്തോഷത്തിൻ്റെ ശബ്ദവാർത്ത അറിയിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. പിതാവായ ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ പരിഗണനയാണ് തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് നൽകി നമ്മെ എല്ലാവിധമായ പാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും തിന്മയുടെയും ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നമുക്ക് നഷ്ടപ്പെട്ടുപോയ എല്ലാ സന്തോഷവും സമാധാനവും നമുക്ക് തിരികെ നൽകുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മിൽ ഒരുവനായി നമ്മോട് കൂടെ വസിച്ച ആ വലിയ സംഭവത്തിൻ്റെ ഓർമ്മയാണ് ഈ ക്രിസ്മസ്. വിവിധങ്ങളായ ആഘോഷങ്ങളിലൂടെ നമ്മളത് കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതായ നമ്മുടെ വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ വീണ്ടും തിരികെ പിടിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ ക്രിസ്മസിനെ നമുക്ക് വരണം. ആഘോഷങ്ങളിൽ മാത്രമായിട്ട് ഇത് ചുരുങ്ങാതെ നമ്മുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാൻ, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര കൂടുതൽ സന്തോഷഭരിതമാക്കുവാൻ, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുവാനായിട്ടുള്ള വലിയ ശക്തിയായി പ്രചോദനമായി നമ്മുടെ ഈ കൂടിവരവ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കലാലയത്തോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. കാരണം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു. കാരണം ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുന്നതാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കോളേജിൽ കിട്ടി പഠിക്കുന്നതല്ല എങ്കിൽ പോലും നമ്മൾ നേഴ്സറി പഠിക്കുന്നതോ അരിശരി പഠിക്കുന്ന ആ അതാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ആ പത്താം ക്ലാസ് വരെ പഠിച്ച ഈ സ്ഥാപനമാണ് എൻ്റെ എല്ലാവിധ സ്വഭാവത്തിലും ഞങ്ങൾ കഷ്ടപ്പെട്ടതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ ആ കിട്ടിയ ഒരു അനുഭവമാണ്. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ആയിരിക്കും ഒരു ഓർമ്മ ഉണ്ടായിരിക്കും ഞങ്ങൾ വട്ടപ്പാറയിൽ നിന്നൊക്കെ നടന്നാട് വന്നതാണ്. അപ്പോൾ ആ ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ എന്ത് കരുത്തും നമുക്ക് നേടിത്തരാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ക്രിസ്തുമസിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇടം കൊടുക്കൽ എന്നുള്ളതാണ് എൻ്റെ ഒക്കെ തോന്നുന്നത്. ഇടം കൊടുക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ പറയാം വേദവസ്തയിൽ വായിക്കുന്ന പോലെ വായിക്കുവാൻ നമുക്കറിയാമല്ലോ. യേശുപിതാവും ഗർഭിണിയായ മറിയത്തിനെയും കൂട്ടി പല പല വാദങ്ങളിൽ മുട്ടി ഒരിടത്തിന് വേണ്ടി ഉദ്ദേശി പിറക്കാൻ ഒരു ഇടത്തിന് വേണ്ടി ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല. അവസാനം പാവപ്പെട്ടവർ പാവപ്പെട്ടവരായ ആട്ടിടയന്മാരാണ് സ്വന്തം കാലിത്തൊഴുത്തില്ലാതെ കാലിന്തുകാലികളെ മാറ്റിയിട്ട് യേശുക്രിസ്തു ലോകരക്ഷകനായ യേശുക്രിസ്തുവിന് പിറക്കാൻ ഇടം കൊടുത്തത്. അപ്പം ഇപ്പോഴും നമ്മളത് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ യേശുപിതാവും മാതാവും നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് നമ്മളത് ഇടം ചോദിച്ചിട്ട് കാണുന്നുണ്ട്. ഒരു കൈത്താങ്ങിന് വേണ്ടി, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വാക്കിന് വേണ്ടി, ഒരു ഭക്ഷണത്തിന് വേണ്ടി, ഒരു പാർപ്പിടത്തിന് വേണ്ടി എത്രയോ ആളുകൾ നമ്മുടെ ജീവിത അനുഭവത്തിൽ കൈമുട്ടുന്നുണ്ട്. അവരെ നമ്മൾ ഒരു സ്വാതന്ത്ര്യം കൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ അവർക്ക് നമ്മൾ ഒരു ആശ്വാസമാകുമ്പോഴാണ് ഈ ക്രിസ്തുമസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുസൃതമാകുന്നത്. ഇതൊരു അപ്രീതിയമായ മുഹൂർത്തമായി എന്നെ സംബന്ധിച്ചിടത്തോളം. 1966 56 വർഷം മുമ്പ് ഞാൻ ഇവിടുന്ന് 10 ക്ലാസ് കഴിഞ്ഞ് മാർച്ചിൽ 66 മാസം പഠിയിറങ്ങി കഴിഞ്ഞു. പിന്നീട് എനിക്ക്
38 വർഷം സർവീസിലായിരുന്നു. വരേണ്ട ആവശ്യങ്ങൾ വളരെ വിരളമായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഒരിക്കലും വന്നില്ല. എനിക്ക് ആ 60 66 കാലഘട്ടം വളരെ ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു മധുരം വളരെ വലുത്. ഞങ്ങൾ സ്കൂളിലൊക്കെ ഇവിടെ ഒരു 5 പൈസയുടെ ഐസ് വാങ്ങിച്ച് ഞങ്ങൾ പങ്കിട്ട് തിന്നതും 10 പൈസയുടെ പാല ഐസ് തിന്നാൻ കൊതിച്ചതും അതൊരു അനുഭവം തന്നെയാണ്. പക്ഷെ ഇന്ന് എത്ര സമ്പന്നനാണെങ്കിലും ആ ഇല്ലായ്മയിലുണ്ടായിരുന്ന ആ സന്തോഷം ഭയങ്കര രണ്ട്. എനിക്കത് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു. ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് ഞാൻ പഠിച്ചതും 10ാം ക്ലാസ്സിലായിരുന്നു. അന്ന് 9ാം 10ാം ഏറ്റവും ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് മാറുമായിരുന്നു. ഇവിടെ നിന്ന് പോയതിനു ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് പിടികിരി ടേപ്പ് റൈറ്റിംഗ് ഷോർട്ട്ഹാൻഡൊക്കെ പഠിച്ച് 20ാമത്തെ വയസ്സ് സർക്കാർ ജോലി കിട്ടി. സി ആർക്ക് കോൺസ്റ്റബിളായിട്ട് കയറി. പക്ഷേ ഇവിടുത്തെ ഒരു ഫൗണ്ടേഷൻ, ആ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ആ ഫൗണ്ടേഷൻ ഇറ്റ് വാസ് വെരി സ്ട്രോങ്. അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഇൻക്യൂഷൻ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകണം. കോൺസ്റ്റബിളിൻ്റെ ജോലി സി ആർ കെ എഫിൽ നിന്ന് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽ ആൻഡ് ടഫ്. അപ്പം നമുക്ക് ദൈവം ബുദ്ധി തന്നു. ആ സ്കൂളിൽ പഠിപ്പിച്ച അബ്ദുള്ള സാറ്, കെ സി അബ്ദുള്ള സാറ്, ജേക്കബ് സാറായിരുന്നു ചാർട്ടിസിംഗ് ടീച്ചറ്, എം വി അബ്രഹാം, ജോർജ് സാറ് അമ്മി ടീച്ചറ്, കുറേ പീറ്റർ സാറ്, പി സി ജോസഫ് സാറ്, കുറേ പലരും ഇന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരുടെയൊക്കെ ആ ധാർമ്മികമായ അവരുടെ ആ അവരൊക്കെ നമ്മളെ പഠിപ്പിച്ച ആ സ്ട്രെങ്ത്തോണ്ട് നമ്മൾ പഠിച്ചു. അവിടെ നിന്ന് ഡിഗ്രി എടുത്തു. ഡയറക്റ്റ് കോൺസ്റ്റബിൾ ഇന്ന് എസ് എ അവസ്ഥ. ഒരു 5 വർഷക്കാലമേ ഒരു താഴ്ന്ന ജോലി ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഒരു ഓഫീസറായി അവസാനം പള്ളി സി ആർ പി എഫ് തിരുവനന്തപുരത്ത് നിന്ന് ലാസ്റ്റ് ടെർമിനൽ പോസ്റ്റിംഗ് ഒരു ഡി വൈ എസ് പി റാങ്കിൽ നിന്ന് ഒരു കോൺസ്റ്റബിളായിട്ട് പോയി ഞാൻ. അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയ ആ ഒരു എനർജി അതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു അവസരത്തിൽ വീണ്ടും ആ സ്കൂളിൻ്റെ അങ്കണത്തിൽ വരാനും നിങ്ങളെപ്പോലെ പ്രഗത്ഭരായ മാന്യരായ സന്മനസ്സുകളോടൊപ്പം ഒരു സഹായാനും പങ്കിടാനും ഒക്കെ കിട്ടിയത് ഒരു വളരെ വലിയ ഒരു ധന്യ മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും സ്കൂളിലെ ആദ്യം മുതലുള്ള എല്ലാ പരിപാടികൾക്കും ഇന്ന് വരെയുള്ള പരിപാടികൾക്കും കൂടെ നിന്നിട്ടുണ്ട്. ഇന്ന് വളരെ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലല്ല വന്നിരിക്കുന്നത്, എൻ്റെ കുട്ടിയുടെ ഞാനൊരു പേരൻ്റ് എന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നടത്തിയ എല്ലാ പ്രോഗ്രാമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ പി ടി എയുടെ വൈസ് പ്രസിഡന്റായിട്ട് കയറിയപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ അധികം വരേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ ദിവസവും ഇവിടെ വരേണ്ട കാര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാവും. വെളിയനാടിൻ്റെ ചരിത്രത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ നടത്തിയ ഇവിടെ അച്ഛൻ കുഞ്ഞുസാറിൻ്റെ കൂടെ ഇവിടെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇനി മുന്നോട്ടുള്ള ഈ യാത്രയിൽ ജോസഫ് ഏട്ടനും ആറാം സാറൊക്കെ ഉണ്ട് എല്ലാവരും യാത്രയിൽ ഞങ്ങളും ഒപ്പം നിന്നുകൊണ്ട് ഈ സ്കൂളിനെ ഒരു വലിയ സ്കൂൾ തന്നെയാക്കി എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് പ്രവർത്തിക്കുമെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഈശ്വരന്റെ അളവില്ലാത്ത കരുണകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈശ്വരനോട് ആദ്യമേ നന്ദി പറയുകയാണ് ഈ ഒരു അവസരമുണ്ടാക്കി തന്നത്. ഇനി ഇത് സെൻ്റ് പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രോഗ്രാമാണ്. ആർക്കും പ്രത്യേകം നന്ദിയുടെ ആവശ്യമില്ല, എങ്കിലും ഔപചാരികതയുടെ പേരിലുള്ള നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ലൈഫ് കൊച്ചിയുടെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് പിറവത്ത് നിന്ന് മറ്റൊരു വിശേഷവും വാർത്തയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭമംഗളസ്തു.